എല്ലാവർക്കും ഷാ സിസ്റ്റേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ, മോളെ സ്കൂളിലെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. മോളെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവലും അതേപോലെ തന്നെ മക്കളെ ഇംഗ്ലീഷ് കാർണിവലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്, അന്നത്തെയും അതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ടീച്ചേഴ്സും പാരൻസും എല്ലാവരോടെ ചേർന്നിട്ട് സ്റ്റാളും അതേപോലെ തന്നെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന തിരക്കിലാണിപ്പോൾ. തലേന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് പരിപാടിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുഡ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് മുട്ടമാലയും മുട്ട സുർക്കയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഏത് ഐറ്റംസ് ഫുഡ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് മുട്ടമാലയും മുട്ട സുർക്കയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളോട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുൾ റെസിപ്പി ആയിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ അതാ സെപ്പറേറ്റ് ചെയ്ത മുട്ടൻ്റെ മഞ്ഞ ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സ്ട്രെയിൻ ചെയ്തെടുക്കണം എന്തിനാ വെച്ചാൽ, ഇതിലുള്ള ഒരു കരടുണ്ടാവും. അപ്പോൾ ആ ഒരു കരടൊക്കെ ഒന്ന് പോയി കിട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഫുള്ള് മുട്ടയും ഞാൻ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഒരു സാധാ ഒരു ബോട്ടിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ബോട്ടിൽ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ അടപ്പിന് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിൽ കൂടെയാണ് നമ്മളിത് പഞ്ചസാര സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പഞ്ചസാര സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സിറപ്പിലേക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് മുട്ടമാലിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വരിക. അപ്പോൾ പഞ്ചസാര ലൈൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കപ്പ് പഞ്ചസാര എടുത്താൽ അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെയാണ് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുന്നത്. ഏകദേശം ഇതാ എല്ലാ മുട്ടമാലയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് തണയാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ പരത്തിയിടുകയാണ്. അപ്പോൾ ഇതാ മുട്ടമാലൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മുട്ട സുർക്കയും കൂടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഇവിടുന്ന് പാക്കാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ടാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്.
അങ്ങനെതാ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള മുട്ട സുറുക്കയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡി ആക്കി എടുക്കണം. മുട്ട സുറുക്കെല്ലാം ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലെയുള്ള ചെറിയ ഡിസ്പോസിബിൾ പ്ലേറ്റിലാണ് ഇത് പാക്കാക്കുന്നത്. അപ്പോൾ കുറച്ച് മുട്ടമാലയും അതിൻ്റെ മേലെ ഓരോ പീസും മുട്ട സുറുക്കയും വെച്ചിട്ടാണ് പാക്കാക്കുന്നത്. അങ്ങനെതാ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ മോളെല്ലാം സ്കൂളിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ 2 മണിയാവുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കാണ് ഫുഡ് ഫെസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ കുട്ടികളെ പരിപാടിയും ഇംഗ്ലീഷ് കാർണിവലും എല്ലാമാണ് നടക്കുന്നത്. കുട്ടികളെ സ്റ്റാളും കാര്യങ്ങളും പരിപാടിയൊക്കെ കുറച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ ഉണ്ടാക്കി എല്ലാ പാരൻസ് ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ എല്ലാവരും ഫുഡ് സെറ്റാക്കുന്ന തിരക്കിലാണ്. Thank you.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞങ്ങളെ മക്കളെ പരിപാടിയും അതേപോലെ ഞങ്ങളുടെ ഫുഡ് ഫെസ്റ്റും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.